നമസ്കാരം. ചാരക്കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു. തത്വമയി ടിവി എഡിറ്റർ ഇൻ ചീഫും മുൻ റോ ഉദ്യോഗസ്ഥനുമായ ശ്രീ രാജേഷ് പിള്ളയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിനോടായിരുന്നു ശ്രീ രാജേഷ് പിള്ളയുടെ വെളിപ്പെടുത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഇടപെടലുകളെക്കുറിച്ചും അതുപോലെ തന്നെ മറിയം റഷീദ എന്ന സ്ത്രീ അവർ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ റോയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു എന്നും അവരെ തടഞ്ഞു വെക്കണം എന്നുമുള്ള നിർദ്ദേശം റോയ്ക്ക് ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യങ്ങളാണ് ശ്രീ രാജേഷ് പിള്ള മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. കേരള പോലീസിനും ഒരുപക്ഷെ ഐബിക്കും ആ സ്ത്രീ അപരിചിതയായിരുന്നു, പക്ഷേ റോയ്ക്ക് അങ്ങനെ അപരിചിതയായിരുന്നില്ല. പോലീസ് ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പേര് നമ്മൾക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെ ഒരാൾ ഒരു പക്ഷേ തിരുവനന്തപുരം എയർപോർട്ട് വഴി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ക്രയോജനിക് ടെക്നോളജി എന്നുള്ളതല്ല, പാകിസ്ഥാനല്ല ഇതിൻ്റെ എൻഡ് യൂസർ. ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് മറ്റൊരു രാജ്യത്തേക്ക് ആണ് കടത്തിയത്. കുറേ കാര്യങ്ങൾ ശ്രമിച്ചു, ഒരു തുടക്കമായിരുന്നു. അത് പൂർണ്ണമായിട്ട് വിജയിച്ചോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല, പക്ഷേ ഒരു ശ്രമം നടത്തി അത് ഒരു അല്പം മുമ്പോട്ട് പോയി. നരസിംഹറാവുവിൻ്റെ മകൻ്റെ പേരൊക്കെ അതിനകത്ത് അന്ന് വന്നായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കേരളത്തിൽ വരികയും രാജ്ഭവനിൽ താമസിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹത്തിന് വേറെ വലിയ പരിപാടികളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് നമ്മൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായി. 10-20 ദിവസം മാത്രമാണ് നമുക്ക് അതിൻ്റെ അന്വേഷണത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു, നമ്മൾ മാറി നിന്നു. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട ചാരക്കേസ് എന്നത് നടന്നു എന്ന് തന്നെയാണ് റോ വിശ്വസിച്ചിരുന്നത് എന്നും അതുപോലെ തന്നെ ഇതിലുണ്ടായ പി.വി. നരസിംഹറാവുവിൻ്റേത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ തന്നെ ശ്രീ രാജേഷ് പിള്ള വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ കേസ് മുൻവിധിയില്ലാതെ, അതായത് പ്രജുഡീസുകളില്ലാതെ മുൻവിധിയില്ലാതെ അന്വേഷിച്ചാൽ ഇതിന്റെ സത്യം പുറത്തു വരും എന്ന പ്രതീക്ഷയും ശ്രീ രാജേഷ് പിള്ള പ്രകടിപ്പിച്ചു. ഇത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്നെ പോലെയുള്ളവർ നിശബ്ദരാവാൻ 2 കാരണമുണ്ട്. ഒന്ന്, ശരിക്കും ഈ ചാരപ്രവർത്തനം എന്നുള്ള വിഷയം അത് റോ പോലെയുള്ള ഏജൻസികൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പൊ അതുപോലെ ഒരു അന്വേഷണമല്ല ഈ കേസിൽ തുടക്കം മുതൽ നടന്നത്. ഇവിടെ രാഷ്ട്രീയം കടന്നു വന്നു, ഗ്രൂപ്പ് പോര്, അതേപോലെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഹൈ പ്രൊഫൈൽ അന്വേഷണമാണ് നടന്നത്. അങ്ങനെയല്ല ഒരു ചാരക്കേസും ലോകത്ത് ഒരിടത്തും അന്വേഷിക്കുന്നത്. ലോകത്ത് എവിടെയായാലും ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് കുറേ നാൾ ഇവരെ പ്രവർത്തിക്കാൻ വിടുകയും തെളിവ് സഹിതം ആൾക്കാരെ പിടിക്കുകയൊക്കെയാണ് പതിവ്. പക്ഷെ ഇവിടെ വലിയ റെയ്ഡും അങ്ങനത്തെ ബഹളങ്ങളൊക്കെയാണ് ആദ്യം നടന്നത്. പിന്നെ രാഷ്ട്രീയം അതിനകത്ത് കടന്നു വന്നു. കണ്ട് നിന്നവരും കേട്ട് അറിവുള്ളവരും ഒക്കെ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ അതൊരു വേറൊരു രീതിയിലേക്ക് അതങ്ങ് പോയി. അതുകൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്കിപ്പോൾ തോന്നിയത്, ഇപ്പോൾ ഈ ഒരു പുതിയ അന്വേഷണം വരുന്നുണ്ട്. ആ അന്വേഷണം എന്ന് പറയുന്നത് ഒരു മുൻവിധിയില്ലാത്ത തുടക്കം മുതലുള്ള അന്വേഷണമാണെങ്കിൽ ഇതിന്റെ സത്യം തെളിയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത് ലാസ്റ്റ് ചാൻസുമാണ്. നേരത്തെ ഉണ്ടായിരുന്ന CBI അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IBയുടെയും കേരള പോലീസിന്റെയും കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അന്വേഷണമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷെ മുൻവിധിയില്ലാതെ തുടക്കം മുതലുള്ള ഒരു അന്വേഷണമായിട്ട് ഈ പുതിയ അന്വേഷണം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യം പുറത്തു വരും. കാരണം ഇത് രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന്റെ കാര്യമാണ്. അതിന്റെ സത്യം എന്നായാലും പുറത്തു വരണം. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചത്. ചാരക്കേസിന്റെ ഈ അന്വേഷണം ഇപ്പോൾ CBI അത് പുനരന്വേഷണം എന്ന നിലയിലേക്ക് മാറുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വളരെ നിർണായകമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.